بسم الله والحمد لله والصلاة والسلام على أشرف المرسلين العاقبة للمتقين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. وعن أنس رضي الله عنه قال മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ്. ഖാല, മഹാൻ പറഞ്ഞു, സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കേട്ടു, യഖൂലു അവിടുന്ന് പറയുന്നതായിട്ട്, ഇന്നല്ലാഹ അസ്സ വജല്ല, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല. ഖാല പറഞ്ഞു. അപ്പോൾ ഈ ഹദീസ് ഖുദ്സിയായ ഹദീസാണ്. ഖുദ്സി ഹദീസിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു, ലഫ്ളും മഅനയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്ത ഹദീസാണ് ഖുദ്സിയായ ഹദീസ്. സാധാരണ ഹദീസുകളെക്കാളും ഒരു പ്രത്യേകത അതിനുണ്ട് എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇതബുത്തലയിത്തു അബദി, ഇതബുത്തലയിത്തു ഞാൻ പരീക്ഷിച്ചാൽ, അബദി എൻ്റെ അടിമയെ ഞാൻ പരീക്ഷിച്ചാൽ, ബി ഹബീബത്തൈഹി അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് വസ്തുക്കളെ കൊണ്ട്, ഫസബറ അങ്ങനെ അവൻ അത് ക്ഷമിക്കുകയും ചെയ്താൽ, ഔവൽതുഹു മിൻഹുമാ അൽ ജന്ന, അതിന് പകരമായി അവനക്ക് ഞാൻ സ്വർഗം നൽകുന്നതാണ്. വിരീതു, അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത് ഐനൈഹിന, അവൻ്റെ രണ്ട് കണ്ണുകൾ എന്നാണ്. അപ്പോൾ കണ്ണ്, ജീവിതത്തിലുള്ള ആൾക്ക് അതിൻ്റെ വില അറിയില്ല. കണ്ണ് പോകുമ്പോഴാണ് കണ്ണിൻ്റെ വില അറിയുക. നമ്മൾ സാധാരണ ഗതിക്കാർ പഴഞ്ചൊല്ല് പറയാറുണ്ട്, കണ്ണില്ലെങ്കിൽ കണ്ണിൻ്റെ വില അറിയുമെന്ന്. അതിന് നമ്മൾ സാധാരണ അർത്ഥം വെക്കൽ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകി നമ്മളെ പരിപാലിക്കുന്ന ആളുകൾ വല്ലവരും നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് വില അറിയുള്ളൂ എന്നാണ് സാധാരണ നമ്മൾ അർത്ഥം വെക്കാറുള്ളത്. പക്ഷെ അതിൻ്റെ യഥാർത്ഥമായന അതല്ല. യഥാർത്ഥമായന അവനവൻ്റെ കണ്ണന്നെയാണ്. കാരണം കണ്ണാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്നൊരു കാര്യം. കണ്ണുണ്ടെങ്കിലേ ജീവിതത്തിന് രസമുള്ളൂ. കണ്ണില്ലാത്തവന് ജീവിതത്തിന് രസമില്ല. ജന്മനാൽ കണ്ണില്ലാത്ത ഒരാളിങ്ങനെ കുറേ ശബ്ദങ്ങളും അതേപോലെ തന്നെ പെരുമാറ്റങ്ങളും ഇങ്ങനെ എന്തൊക്കെയോ ആംഗ്യത്തിലൂടെയും അതുപോലെ തുടയിലൂടെയൊക്കെ അനുഭവിച്ചറിയാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദുനിയാവിൻ്റെ ഒരു പ്രത്യേക രസമൊന്നും ആർക്കും കിട്ടുന്നില്ല. ആ വ്യക്തിക്ക് കിട്ടുന്നില്ല. നമ്മളെക്കാളും സമർത്ഥന്മാരായിരിക്കും ചിലപ്പോൾ എല്ലാ കാര്യത്തിലും. ഒരു കണ്ണുള്ള ആൾ ചെയ്യുന്നതിനേക്കാളും വലിയ ടെക്നോളജിക്കാർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നാലും ഭൗതികമായ സംഗതികളിലുള്ള ആസ്വാദനം യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് ആരിൽ, എന്തിലൂടെയാണ്? കണ്ണിലൂടെയാണ്. അപ്പോൾ കണ്ണ് ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ വില അറിയില്ല, കണ്ണിൻ്റെ വില അറിയില്ല. മാത്രമല്ല, കണ്ണുള്ളവൻ്റെയും കണ്ണില്ലാത്തവൻ്റെയും ഇബാദത്തിലും വ്യത്യാസമുണ്ട്. നമ്മൾ പറയും കണ്ണ് പോയി കഴിഞ്ഞാൽ കൂടുതൽ ഖുശു കിട്ടൂലേ, ആത്മാർത്ഥ കിട്ടില്ല, വെറുതെ പറയാം. കണ്ണുള്ള ആളുടെ ഇബാദത്തിൻ്റെ അത്ര കൂലി ആയിരിക്കില്ല, കണ്ണില്ലാത്തവൻ്റെ ഇബാദത്തിനില്ല. അതുകൊണ്ടാണ് ഇമാമത്ത് നിൽക്കാൻ കണ്ണുള്ളവനും കണ്ണില്ലാത്തവനും ഉണ്ടെങ്കിൽ അവന് മുന്തിക്കേണ്ട ധാരണയാണ് കണ്ണുള്ളവനെയാണ്. കാരണം നജസ്സുകളെ തൊട്ട് അറിയാനും ഒന്നുണ്ടാക്കുന്ന സമയത്ത് ആ വെള്ളം ഏതാന്ന് കണ്ടെത്താനും നടന്ന് വരുന്നാമേ നജസ് ഒഴിവായിട്ട് വരാനും അതുപോലെ വസ്ത്രത്തിന് നജസ്സുണ്ടോ അല്ലേ എന്ന് അറിയാനൊക്കെ ആർക്കേ സാധിക്കുള്ളൂ? കണ്ണുള്ളവനൊക്കെ സാധിക്കുള്ളൂ, കണ്ണില്ലാത്തവനും സാധിക്കുകയില്ല. അതേപോലെ നമ്മൾ കണ്ണ് നിമ്പിക്കൊണ്ട് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഹുസൂ കിട്ടുമെന്ന് ചില ആൾക്കാർ പറയും. പൊട്ടത്തിലാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സുജൂദിൻ്റെ മൗലയിലേക്ക് അവൻ നോക്കണം, സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് അവൻ നോക്കണം. കണ്ണ് തുറന്നുകൊണ്ടാണ് നിസ്കരിക്കുക, അതിനാണ് കൂടുതൽ കൂലി. വെളിച്ചമുള്ള സ്ഥലത്തും വെളിച്ചമില്ലാത്ത സ്ഥലത്തും വെച്ച് നിസ്കരിക്കുന്ന സമയത്ത് ഏതിനാണ് കൂടുതൽ കൂലി? വെളിച്ചമുള്ള സ്ഥലത്താണ്. വെളിച്ചമില്ലാത്ത സ്ഥലത്ത് നിസ്കരിക്കൽ കറാഹത്ത, കൂലി കമ്മിയാവും. ഇത് ജീവികളിലുണ്ട്. ഇപ്പം നമ്മൾ ഉദയത്തിന് മൃഗത്തിന് വാങ്ങുമ്പോൾ കണ്ണില്ലാത്തതിനെ നോക്കി വാങ്ങാൻ പാടില്ല, അത് ഉദയത്തിന് പറ്റില്ല എന്നാണ് മഹാന്മാരായ ഭൂരിഭാഗം ഫുഖഹാക്കളുടെയൊക്കെ പൊടുത്തിട്ടുള്ളത്. കാരണം എന്താണ്? അതിന് നല്ല ചെടികളും മറ്റും ഭക്ഷിക്കാനുള്ള സാധ്യത ഇല്ല, കഴിവില്ല. അള്ളാഹു തആല കഴിവ് കൊടുത്തിട്ടില്ല.
അപ്പം അതുകൊണ്ട് തന്നെ നല്ല തെളിച്ചമുള്ള കാഴ്ചയൊക്കെ നല്ലുള്ള ജീവികളെ വാങ്ങണം ഉദയത്തിൽ നിന്ന്. അങ്ങനെ കാഴ്ചക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ തന്നെ സഹാബത്തിനോട് എപ്പോഴും സാരോപദേശം നൽകുന്നൊരു വിഷയമാണെന്ത്, പിന്നെ പച്ച വസ്തുക്കളിലേക്ക് നോക്കണം, പച്ച വസ്തുക്കളിലേക്ക് നോക്കണം. അത് ഇച്ചിരി നമ്മൾ പാർക്കിലും ബീച്ചിലും പോയി കുത്തിരിക്കാന്നല്ല, നമ്മളെ ചുറ്റുഭാഗത്തുള്ള പച്ച വസ്തുക്കൾ കുറയണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു എവിടെ പോയി ഇരിക്കാൻ, തോട്ടങ്ങളിലൊക്കെ ഇരിക്കാൻ, വെള്ളത്തിൻ്റെ അടുത്ത് ഇരിക്കാനും അതുപോലെ പച്ച വസ്തുക്കളിലേക്കോ നോക്കാൻ നബി തങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പം അങ്ങനത്തെ പച്ച വസ്തുക്കളിലേക്ക് നോക്കാൻ ഇടക്കിടക്ക് സ്വഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിക്കാറുണ്ടായിരുന്നു. അതേപോലെ വെള്ളച്ചാട്ടം, ഈ വെള്ളം ഇങ്ങനെ ചാടുന്നത് കാണുക, അതൊക്കെ കാഴ്ചകൾ വർദ്ധിക്കുമെന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. കാഴ്ച ഉണ്ടാവും, കൂടും. എന്നാൽ കാഴ്ച കുറക്കുന്ന സംഗതികളുണ്ട്. കാഴ്ച കുറക്കുന്ന സംഗതികളിൽ പെട്ട ഒന്നാണെന്ത്, കാഷ്ടത്തിലേക്കും മൂത്രത്തിലേക്കും നോക്കുക എന്നുള്ളത്. നോക്കരുത്, നമ്മൾ ബാത്റൂമിൽ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവനാൻ തന്നെ ഇരിക്കുമ്പോഴോ ആ എന്തിലേക്ക് നോക്കരുത്, കാഷ്ടത്തിലേക്കും മൂത്രത്തിലേക്കും നോക്കരുത്, കാഴ്ച കുറയും. അതേപോലെ കാഴ്ച കുറക്കുന്ന മറ്റൊരു വസ്തുവാണേത്, അവയവ ഗുഹ്യാവയവങ്ങളിലേക്ക് നോക്കുക. ഗുഹ്യസ്ഥാനങ്ങളിലേക്ക് അവനാൻ്റെതാണെങ്കിലും നോക്കരുത് എന്നുള്ളതാണ്. അപ്പം അതും എന്തിന് കുറവ് വരും, കാഴ്ചക്ക് കുറവ് വരുന്ന. കാഴ്ചയെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ മിസ്വാക്ക് പരിചയപ്പെടുത്തിയത്. എൻ്റെ ഉമ്മത്തിന് മിസ്വാക്ക് കൊണ്ട് പ്രയാസം ഓരോ സമയത്തും ഉണ്ടാകുമായിരുന്നില്ലെങ്കിൽ അവരോട് ഞാൻ മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുമായിരുന്നു. അവർക്ക് ഞാൻ നിർബന്ധമായ കൽപ്പന അവർക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ ഏതിനെ സഹായിക്കുന്നതാണ്, കണ്ണിൻ്റെ കാഴ്ചശക്തിയെ വർദ്ധിപ്പിക്കുന്നതാണ്. മാത്രമല്ല ഇബാദത്തിന് എന്ത് കൂടും, സാധാരണ നിസ്കാരത്തേക്കാളും 70 ഇരട്ടി പ്രതിഫലം അള്ളാഹു വർദ്ധിപ്പിക്കുകയും ചെയ്യും ഓരോ നിസ്കാരത്തിനും മിസ്വാക്ക് ചെയ്താൽ. നമ്മൾ സാധാരണഗതിയിൽ ശരിയായ ശൈലി എന്താണ്, രാവിലെ ഒന്ന് മിസ്വാക്ക് ചെയ്യും, രാത്രി കിടക്കുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചത് മിസ്വാക്ക് ചെയ്യും, അങ്ങനെയല്ല. ഓരോ നിസ്കാരങ്ങൾക്കും ഇന്ത കുല്ലി സ്വലാത്തി എന്നാണ്, ഓരോ നിസ്കാരങ്ങൾക്കും. അതിലിപ്പോൾ ആ മദ്ഹബിൽ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ചില മഹാന്മാർ പറയുന്നത് കുല്ലി സ്വലാത്ത് എന്നാണ് നിസ്കരിക്കുന്ന സമയത്ത് എന്നാണ് ചെയ്യേണ്ടതെന്ന. അപ്പോൾ അത് കാരണമായിട്ട് ചില അറബികളൊക്കെ അവരെ കയ്യിൽ അറാക്കിട്ടിട്ട് വാങ്ങോട് ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് പല്ലുകൊണ്ട് ഒന്ന് വരുതിയിട്ടാണ് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കും. ഷാഫി മദ്ഹബിൽ സുന്നത്താണെന്നാണ്. അതുകൊണ്ട് വുളു ഉണ്ടാക്കിയതിന് ശേഷവും ഒരാൾ നിസ്കാരത്തിന് ഇക്കാമത്ത് കൊടുത്താലും എന്ത് ചെയ്യലും സുന്നത്തുണ്ട്. നിസ്കാരത്തിൻ്റെ സമയത്തുള്ള പിന്നെ മിസ്വാക്കിൻ്റെ കൂലി കിട്ടും. മാത്രമല്ല ഇനിയിപ്പോൾ ഒരാൾ ഉള്ളു ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ മിസ്വാക്ക് ചെയ്താലും ആ നിസ്കാരത്തിന് എന്ത് കൂലിയുണ്ട്, 70 ഇരട്ടി കൂലിയുണ്ട് സാധാരണ നിസ്കാരങ്ങളെക്കാളും. 70 ഇരട്ടി ഇപ്പം നമ്മൾ മറ്റേ ജമാഅത്തായി നിസ്കരിക്കുന്ന നിസ്കാരമാണെങ്കിൽ. പക്ഷേ ഈ ചൂണ്ടുവരല കൊണ്ട് മിസ്വാക്ക് ചെയ്യരുത് കേട്ടോ. ചൂണ്ടുവരല കൊണ്ട് മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്, മുസബ്ബഹരൽ. ഈ മുസബ്ബഹരലിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഉയർത്തുന്ന വരല്ല. അള്ളാഹു അല്ലാതെ ആരാധനക്കാരൻ മറ്റാരുമില്ല എന്ന് നമ്മളെ തഹിയാത്തിൽ, നമ്മളെ തഹിയാത്ത് ഇങ്ങനെ ഊതുന്ന സമയത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയില്ലേ, ഇല്ലല്ലാഹ് പറയുമ്പോൾ ഉയർത്തുന്ന വരലാണിത്. കാരണം ഇല്ലല്ലാഹ് പറയുമ്പോൾ ഉയർത്തുന്ന വരല് ഏത് അവൻ്റെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന അവയവമാണ് അവൻ എന്താകുന്നത്, ഉയർത്തണമെന്ന. അപ്പോൾ അതുകൊണ്ട് ഈ മുസബ്ബഹ വരലിന് എന്നൊരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് ഈ വിരൽ കൊണ്ട് മിസ്ബാക്ക് ചെയ്യൽ കറാഹത്ത. ഉരമുള്ള എന്തെങ്കിലും വസ്തുക്കളെ കൊണ്ടാണ്, ഇനി ഒരു ചീര കഷ്ണം കൊണ്ട് ഒരു തൊട്ടാലും കുഴപ്പമില്ല, അത് കൂട്ടി പിടിച്ചിട്ടേ. അപ്പോൾ കറാഹത്ത് നീങ്ങി. അതിനെ വെച്ച് സപ്പറേ ഒറ്റയ്ക്ക് തന്നെ ഈ വിരൽ കൊണ്ട് എന്താവും, മിസ്ബാക്ക് ചെയ്തെന്താവും, കറാഹത്തായിട്ട് വരും. നേരെ മറിച്ച് ഈ വിരലൊന്നും ആ കറാഹത്തില്ല. എങ്ങനെ ഒരാൾ മിസ്ബാക്ക് ചെയ്യാച്ചാൽ കുഴപ്പമൊന്നുമില്ല, കറാഹത്തില്ല. കറാഹത്ത് ഏതിനേ ഉള്ളൂ, ഈ വിരലിന് മാത്രമാണ്. അപ്പോൾ അതാണ് അങ്ങനെ ഒരുപാട് സാധാരണ ചെയ്യല്. നമ്മൾ ചീലിച്ചു പോകുന്ന ചീര അങ്ങനെയാണ്, കാരണം ഇതിന് ബലം കിട്ടുള്ളൂ. ഇതുകൊണ്ട് മിസ്വാക്ക് ചെയ്ത ബലം കിട്ടില്ല, ബലം ഇതിനായിട്ട് അറിയില്ല. അത് നമ്മൾ ബലമില്ലാത്തതുകൊണ്ട് നമ്മൾ ശീലിച്ച ചിലപ്പോൾ ശരിയാവും, പക്ഷെ അതങ്ങനെ ശീലിക്കണ്ട. നമുക്ക് ശീലം ഉള്ളത് എന്താക്കാം, നമ്മൾ അറാക്ക് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ മിസ്വാക്ക് സാധാരണഗതിയിലുള്ള മറ്റേ റബ്ബറിൻ്റെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് ഈര പോലത്തെ സാധനങ്ങൾ അത് ഉപയോഗിക്കുക. അതിനേക്കാളൊക്കെ നല്ലത് മഹാന്മാർ പറയുന്നത് ശീലക്കഷ്ണം ഉപയോഗിക്കണം, നല്ലത് നല്ല തുണി. അതുണ്ടെങ്കിൽ പല്ലിൻ്റെ എല്ലാ കറയും അതേപോലെ തന്നെ എല്ലാ കേടുകളും ഉണ്ടാവും നീങ്ങുന്നതാണ്.
പല്ലെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ്. ഈ പല്ലിന് എത്രത്തോളം ആരോഗ്യമുണ്ടോ അത്രത്തോളം അവൻ്റെ ആയുസ് വർദ്ധിക്കുന്നതാണ്. പല്ല് ഡോക്ടർമാർ വെറുതെ കൂടുതലുണ്ടായത് മറ്റുള്ള ഡോക്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടിയും പൈസ കുറവാണ് വിചാരിച്ചിട്ട് ഉണ്ടായത് മാത്രമല്ല ശരിക്ക്. പല്ല് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട അവയവമാണ്. പല്ലിന് അധികം പുഴുക്കത്തും മറ്റൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവനക്ക് ഒരുപാട് കേടുകളുണ്ടാവും, ഒരുപാട് അസുഖങ്ങളുണ്ടാവും. ശരീരത്തെ അറിഞ്ഞും അറിയാതെയില്ല, പ്രത്യേകിച്ച് തലച്ചോറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ കൂടുതലായിരിക്കും. പല്ല് നല്ല ആരോഗ്യമല്ല, ഇപ്പോൾ ചില ആൾക്കാരുണ്ടാവും വല്ല വയസ്സായിട്ടുണ്ടാകും 100-90 വയസ്സൊക്കെ, പക്ഷെ ഒറ്റ പല്ല് പോലും കൊഴിഞ്ഞിട്ടുണ്ടാവില്ല. അവരുടെ ആരോഗ്യം നമ്മൾ അവിടെ അവരെ ആരോഗ്യത്തിനോട് വേറെ ആരോഗ്യത്തിൽ എത്രത്തോളം ശക്തിയുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അതാ പറഞ്ഞത്, പല്ല് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അവയവമാണ്. പല്ലിനെ നിസ്സാരാക്കാൻ പറ്റില്ല. അപ്പോൾ പല്ല് എത്രത്തോളം നമ്മൾ ശുദ്ധിയാക്കും അത്രത്തോളം കാഴ്ച വർദ്ധിപ്പിക്കും. അതേപോലെ തന്നെ പച്ചക്കറികൾ അതേപോലെ മറ്റുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ എന്ത് ചെയ്യണം, കാഴ്ചക്ക് വേണ്ടിയിട്ട് കഴിക്കണം എന്നുള്ളതാണ്. വെറും ഈ ഇറച്ചിമീനല്ലാതെ പച്ചക്കറികൾ എന്ത് ചെയ്യുക, ധാരാളമായിട്ട് കഴിക്കുക. അതേപോലെ ധാരാളം വെള്ളം കുടിക്കുക. ധാരാളം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം, അത് ഓരോ ദിവസവും മനുഷ്യൻ എന്ത് ചെയ്യണം, കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്, ഇബാദത്തിലേക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാനും ശ്രദ്ധ ഉണ്ടാകാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞ വിഷയം എന്താ, ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുന്ന ഒരു വസ്തു അവൻ്റെ കണ്ണാണ്. ആ കണ്ണുണ്ടെങ്കിലാണ് അവനക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനും ഇബാദത്ത് വർദ്ധിപ്പിക്കാനും നല്ല കാര്യങ്ങളിലേക്ക് പോകാനും ചീത്തയിൽ നിന്ന് വിട്ടു നിൽക്കാനൊക്കെ അള്ളാഹു തആല അവനെ സഹായിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഒരാൾക്ക് നഷ്ടപ്പെട്ടു, അതിൻ്റെ മുകളിൽ അവൻ ക്ഷമിച്ചു, വേറൊന്നും കരഞ്ഞോ അല്ലെങ്കിൽ വിഷമമുണ്ടാക്കിയോ ഒന്നുമില്ല, ഇത്രയും കാലം കണ്ണുകൊണ്ട് കണ്ടല്ലോ ആയിക്കോട്ടെ, ഇനി അത് കണ്ണില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് അത് ക്ഷമിച്ചു കഴിഞ്ഞാൽ അവനക്ക് അള്ളാഹു തആല പകരം നൽകുന്ന എന്താണ്, സ്വർഗമാണ് എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ക്ഷമിക്കുന്ന ആൾക്കേ കിട്ടുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അവൻ്റെ ക്ഷമാശീലയുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ ആഫത്തുകളും മുസീബത്തുകളും അള്ളാഹു നമ്മളെ തൊട്ട് അകറ്റി തരുമാറാകട്ടെ. എന്ത് പ്രയാസങ്ങളുണ്ടെയും അതിലൊക്കെ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ഒരു കഴിവ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഒക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും ചൊരിഞ്ഞു കൊടുക്കട്ടെ. ഈ വെള്ളിയാഴ്ചയുടെ ഹക്ക് കൊണ്ട് നമുക്കെല്ലാവർക്കും പരിശുദ്ധമാക്കപ്പെട്ട മഖ്ബൂലും ബ്രൂറുമായ ഹജ്ജ് ഉംറയും നിർവഹിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുലാ ശരീഫിൽ ചെന്ന അസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ് എന്ന സലാം പറയാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ബിജാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.